തൊട്ടരികിൽ നിൽക്കുന്ന വിനോദസഞ്ചാര സീസണിലേക്കായുള്ള സ്ട്രോബെറി കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വട്ടവടയിലെ കർഷകർ. ഇപ്പോൾ കൃഷി ഇറക്കുന്ന സ്ട്രോബെറിയിൽ നിന്ന് ഡിസംബർ മാസത്തോടെ വിളവെടുത്ത് തുടങ്ങാം. കാലാവസ്ഥ ചതിച്ചില്ലെങ്കിൽ കൃഷിയിലൂടെ മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പ്രകൃതി മനോഹാരിത ആസ്വദിക്കാൻ മാത്രമല്ല സഞ്ചാരികൾ വട്ടവടയിലേക്ക് എത്തുന്നത്. സ്ട്രോബെറിയുടെയും ബ്ലാക്ക്ബെറിയുടെയും ഒക്കെ രുചി നുകരാൻ കൂടിയാണ്. സ്ട്രോബെറി മാത്രമല്ല, ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈനും ജാമുമെല്ലാം സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ്. സഞ്ചാരികൾ ഏറെ എത്തുന്ന മറ്റൊരു വിനോദസഞ്ചാര സീസൺ കൂടി എത്തുമ്പോൾ സ്ട്രോബെറി കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വട്ടവടയിലെ കർഷകർ. ഇപ്പോൾ കൃഷി ഇറക്കുന്ന സ്ട്രോബെറിയിൽ നിന്ന് ഡിസംബർ മാസത്തോടെ വിളവെടുത്ത് തുടങ്ങാം. കാലാവസ്ഥ ചതിച്ചില്ലെങ്കിൽ കൃഷിയിലൂടെ മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. സ്ട്രോബെറിയുടെ കൃഷി എന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഓഫ് സീസണാണ്. കറക്റ്റ് സീസൺ വന്ന് നവംബർ ഡിസംബർ ആണ്. സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, റാസ്ബെറി എല്ലാ ഐറ്റംസും നവംബർ ഡിസംബർ ആണ്. ഇപ്പോൾ തൈ കൊണ്ട് പൂനെയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്നെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. മഴ ഉണ്ടെങ്കിൽ കുറച്ച് സ്ട്രോബെറി ഒക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് സ്ട്രോബെറി ഇല്ല. കറക്റ്റായിട്ട് സീസൺ നവംബർ ഡിസംബറൊക്കെയാണ്. അത് മഴയെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ സീസണിൽ കിലോയ്ക്ക് 600 രൂപ മുതലായിരുന്നു സ്ട്രോബെറിയുടെ വിൽപ്പന വില. ജാമിനും വൈനിനുമെല്ലാം ആവശ്യക്കാർ ഏറെയുണ്ട്. വട്ടവടയുടെ കാർഷിക വൃത്തിയും വിനോദസഞ്ചാരവുമെല്ലാം പരസ്പരം കൂടിച്ചേർന്നതാണ്. വിവിധ ഇനം സ്ട്രോബെറി തൈകളാണ് കർഷകർ കൃഷി ഇറക്കുന്നത്. 8 മാസക്കാലത്തോളം ഇതിൽ നിന്ന് കായ്കൾ ശേഖരിക്കാം. പിന്നീട് പുതിയ തൈകൾ നടും. പുതുവത്സരവും മധ്യവേനൽ അവധിയുമൊക്കെ എത്തുന്നതോടെ വട്ടവടയിൽ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സഞ്ചാരികളുടെ ഈ തിരക്കാണ് സ്ട്രോബെറി കർഷകരുടെ പ്രതീക്ഷ. ന്യൂസ് 18 വട്ടവട.